ഇനിയിപ്പത് ഈ രണ്ട് വണ്ടികളും ഉണ്ട്. ആദ്യത്തെ വണ്ടികള് മൊത്തം ഞാൻ കഴുകി ക്ലീനാക്കി. ഇനിയിപ്പോ ഇവിടെ കുഞ്ഞിക്കാനുണ്ടല്ലോ, ഇതും ഉണ്ട്. അങ്ങനെ രണ്ട് വണ്ടി, ഒരു ചെറിയ വണ്ടി ഉണ്ട്. അയ്യോ, പിഞ്ചാനം നിന്നെ കഴുകി കഴിഞ്ഞ രണ്ട് വണ്ടികളല്ല, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ആ ചിഞ്ചാൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഒന്നും അറിയണ്ടോ അവന്. അയ്യോ എന്താളിയാ, ഇവിടത്തെ വണ്ടികളൊക്കെ മൊത്തം ഞാൻ ക്ലീൻ ആക്കിയായിരുന്നു. ഓ, കൊറച്ചേരം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ഓ, വയ്യാണ്ടായി മനുഷ്യൻ, എന്തേലൊക്കെ തിന്നട്ടെ കേട്ടോ ഞാൻ. ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡൂഡ്സാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഗൈസ് അതൊക്കെ ഗൈസ് കൊറേ പരിപാടികൾ ഇന്ന് നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ ഷിൻചാൻ ആണെങ്കിൽ അവിടെ നമ്മുടെ എയർപോർട്ട് അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഗൈസ്, എയർപോർട്ടിന്റെ കേസ് എന്താണെന്ന് വെച്ചാല്, നമ്മളൊരു എയർപോർട്ട് മാൻഷൻ അങ്ങോട്ട് പണിത്. നമ്മൾ ആദ്യം എന്ത് ചെയ്ത്, ഒരു അടിപൊളി വീടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ നമ്മൾ അവിടത്തെ നമ്മള് സിറ്റിയിലൊക്കെ മോഷ്ടിച്ച എല്ലാ വണ്ടികളും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. പിന്നെ നമുക്കൊരു എയർപോർട്ടും കൂടെ വേണം. എയർപോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. പിഞ്ചാന്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ഈ മാൻഷനുള്ള വണ്ടികളൊന്നും എടുക്കരുത്, ഇത് മൊത്തം ഇല്ലീഗൽ വണ്ടിയാണ്, ഇത് എടുത്ത് കഴിഞ്ഞാൽ പോലീസൊക്കെ പിടിക്കുന്നത് പറഞ്ഞിരുന്നു. അവനുണ്ടല്ല, കൊണ്ടുവന്ന ദിവസം തന്നെ അവൻ എന്ത് ചെയ്യുന്നറിയാ, ഈ കാണുന്ന പറക്കുന്ന ഈ ജെറ്റ് എടുത്തിട്ട് ഓടിച്ച് ആളിയ പോലീസ്. പിന്നെ നമ്മൾ അറിയുന്ന ആളെ പോലീസ് ആയ കാര്യം വിളിച്ച് പറഞ്ഞ്. പിന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. നമ്മളെ പിഞ്ചാനാണെങ്കിൽ അല്ല, ഷിൻചാൻ ഇവിടെ എന്തോ ചെയ്യുന്നുണ്ടല്ലോ. എടാ ഷിൻചാൻ, നീ എന്ത് ചെയ്യുവാടാ? ഞാൻ നമ്മുടെ എയർപോർട്ട് മാൻഷനിലോട്ട് പോയോ, പോയാലോ ഒന്ന് ഇങ്ങനെ ആലോചിക്കാം. എടാ വെയിറ്റ് ആക്കട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാം, അത് വേറൊരു ദിവസം പോവാം നമുക്ക്. എയർപോർട്ട് മാൻഷൻ എന്ന് വെച്ചാല് ഗൈസ്, നമ്മുടെ സീരീസ് കാണാറുള്ളവർക്കൊക്കെ അറിയാം, നമ്മള് ഡേ ബൈ ഡേ ഒരു എപ്പിസോഡും സീരീസ് ഒക്കെ ആയിട്ടാണ് നമ്മള് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കാണുന്ന ബ്രിഡ്ജ് നമ്മളിപ്പോ പണിതാണ്. ഇവിടെ നിന്ന് നേരെ ഈ മലയിലോട്ട് വന്ന് അവിടെ നിന്ന് നേരെ മേലെ ഡാമാണല്ല, കുറെ വെള്ളമൊക്കെ വെച്ചിട്ട് ഡാമാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, ഡാമിന്റെ ഒരു സൈഡ് മൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത്, അവിടെ അടിപൊളി കീടിലുള്ള ഒരു എയർപോർട്ടും കാര്യങ്ങളൊക്കെ വെച്ച്, ആ കാണുന്നതാണ് നമ്മളെ വീട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഇപ്പൊ സിമ്പിൾ ആയിട്ട് എയർപോർട്ടിലോട്ട് പോവാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ എയർപോർട്ട്. അതുമാതിരി തന്നെ നമുക്ക് കുറെ പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്, കുറെ പ്ലെയിന്, കുറെ ഹെലികോപ്റ്റർ, കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതീ കൂടെ നമുക്ക് ഇങ്ങനെ ഇറങ്ങാനൊക്കെ പറ്റും. കണ്ടില്ലേ, നമ്മളെ വീടിന്റെ തൊട്ടപ്പുറത്താണ് നമ്മളെ എയർപോർട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും എയർപോർട്ടിന്റെ ഒരു വീഡിയോ ഇതിന്റെ പാർട്ട് ടു ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സീരീസ് ആയിട്ട് ഇറക്കാം. ഓക്കെ, അപ്പൊ ഗൈസ്, അപ്പൊ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ള എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇപ്പോഴത്തെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക പാർട്ട് ടുവിനായിട്ട്. ഓക്കെ, അപ്പൊ അതുമാതിരി തന്നെ നമ്മുടെ ഈ വീഡിയോ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1K ലൈക്ക് ആണ്, 1000 ലൈക്സ് ആണ്. അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ 1000 ലൈക്സ് അടിയുക. 1000 ലൈക്ക് ആയിക്കഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലും എയർപോർട്ട് മാൻഷനും മൊത്തം അങ്ങനെ നമ്മൾ കാണിച്ചു തരണേക്കും, ഫ്രാങ്ക്ലിന്റെ എല്ലാതും. ഓക്കെ, ആ എയർപോർട്ട് മാൻഷൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതും അതുമാതിരി നമ്മൾ ഈ വീഡിയോ എക്സ്പ്ലോർ ചെയ്യുന്നതും. ഓക്കെ, അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി ഗൈസ് ഇതൊക്കെ തന്നെയാണ് പരിപാടി. നമുക്ക് എയർപോർട്ട് മാൻഷനൊക്കെ വരുന്നവരെ ഗസ്റ്റിനൊക്കെ വിളിക്കണം, മെസ്സി റൊണാൾഡോ നെയ്മർ ഒക്കെ വരുന്നുണ്ട്, അപ്പൊ എന്തായാലും അവരൊക്കെ പിക്ക് ചെയ്യണം. കുറെ പരിപാടികളുണ്ട്, നമുക്കൊരു ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞിട്ടില്ല, പ്ലേറ്റ് ഇവിടെ കണ്ടില്ല, എല്ലാം മേടിച്ചിട്ടുള്ളൂ നമ്മള്. നമ്മുടെ കയ്യിലാണ് 5 പൈസ ഇല്ലേ ഇപ്പോൾ. എടാ, ആരോ വിളിക്കുന്നുണ്ടല്ലോ നമ്മളാ, മൈക്കിളാണല്ലോ. മൈക്കിൾ, ഞാൻ ഞാൻ ഇവിടെ മറ്റേ നമ്മുടെ എയർപോർട്ട് മാൻഷനൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ചെറിയ ചെറിയ പരിപാടിയിൽ നമ്മളിങ്ങനെ നിക്കായിരുന്നു. ഓഷൻ ഹൈവേ ഗാരേജിലുണ്ടല്ലോ, അവിടെ ഒരു ബലൂൺ ഹോട്ടൽ ബലൂൺ വന്നിട്ടുണ്ടാ, പക്ഷെ ആ ഹോട്ടൽ ബലൂൺ അധികം പൈസയും കാര്യങ്ങളൊന്നും ഇല്ല, വിൽക്കാൻ കൊണ്ട് വെച്ചേക്കാണ്. എത്ര രൂപ മൈക്കിൾ അവർ പറയുന്നത്? എടാ, അത് നീ അവിടെ പോയി ചോദിക്കണം, എനിക്ക് അറിയത്തില്ല അത്ര റേറ്റ് വരുന്ന കാര്യങ്ങളൊന്നും. ഓക്കെ ഓക്കെ, ആ ഹോട്ടൽ ബലൂൺ മേടിച്ചിട്ട് നീ എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്ത് കഴിഞ്ഞാല് ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ നിന്റെ സ്ഥലത്തോട്ട് എന്തായാലും വരും. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല ഐഡിയ ആണല്ലോ അത്. ആ, അതുമാതിരി തന്നെ നിനക്ക് നല്ല പൈസ ഉണ്ടാക്കാം, നിന്റെ വീടും നിന്റെ എയർപോർട്ട് മാനേജറും ഇപ്പൊ സിറ്റിയിൽ ഭയങ്കര ഫേമസ് ആയിട്ട് വീടാണ്. ഓ, സെറ്റ് 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 അളിയ. ഗൈസ്, നിങ്ങളത് കേട്ടായിരുന്നാ, എന്റെ മോനെ
ആ എടാ ഞാൻ എന്തായാലും വിളിക്കാം, ഞാൻ എന്തായാലും കുറച്ച് ഞങ്ങളുടെ ഓഷ്യൻ ഹൈവേയിൽ ഞാൻ പോകുന്നുണ്ട്. അപ്പൊ ശരിടാ ഹോട്ട് എയർ ബലൂണ്ടാ ഗൈസ്, നമുക്കപ്പൊ അതും കൂടി ഇല്ലാത്തോളൂ. ഞാൻ ഇതുവരെ ഹോട്ട് എയർ ബലൂണും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഗൈസ്. നമുക്കിപ്പൊ ഇങ്ങനെ വെച്ചേരെ സുഖമായില്ലേ, ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ എന്റെ അളിയ ഗൈസ്. അപ്പൊ അടുത്തത് നമുക്ക് എന്ത് കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ GTA 5 വെബ് സീരീസിൽ നമ്മൾ അത് ഏടാക്കണതായിരിക്കും. എന്തൊക്കെ നമ്മൾ കൊണ്ടുവരണം, എന്തൊക്കെ നമ്മൾ ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. പിഞ്ചാനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം പിഞ്ചാന ഇപ്പോഴായി പിന്നെ ഭയങ്കര കുറുമ്പാണ് ഗൈസ്. അപ്പൊ എന്തായാലും പിഞ്ചാൻ എന്തായാലും ഒരു പണിഷ്മെന്റ് ആയിട്ട് ഇന്നത്തെ ദിവസം ഞാൻ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. പിഞ്ചാന എവിടെ? പിഞ്ചാനെ ഇവിടെ ഉണ്ട്. എടാ പിഞ്ചാനെ, നീ എന്തെടുക്കടാ? ആ എന്നാ ഫുഡ് കഴിക്കാം. ഓക്കെ ഓക്കെ, ഷിൻജാനെ കൊണ്ട് പോവാ കേട്ടാ. എടാ ഷിൻജാനെ ഫ്രാങ്ക്ലിൻ ബൈ പറ. എടാ നീ വരുന്നുണ്ട് എന്റെ കൂടെ? എങ്ങോട്ടാണ്? ഹോട്ട് എയർ ബലൂൺ കാണാനായിട്ട്. ഹോട്ട് എയർ ബലൂണാ? ആ ഞാൻ വരാം ഫ്രാങ്ക്ലിൻ. എന്താ ഞാൻ എയർപോർട്ടിലോട്ട് ഒന്ന് പോയി നോക്കട്ടെ ഫ്രാങ്ക്ലിനെ. എടാ ഇപ്പൊ പോയി ശരിയാവത്തില്ല, നമുക്ക് ഒരുമിച്ച് പോവാ. അതല്ലടാ ഫസ്റ്റ് വട്ടം നീ കൊറേ ദിവസം കാണാണ്ടിരുന്ന് പെട്ടെന്ന് കാണുമ്പോ ഓ എന്നാ ആലോചിച്ച് എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ. അപ്പൊ നീ എന്തായാലും പുറത്ത് വെച്ചത്, ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് വെച്ച് വരാം. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ബൈക്കിൽ പോവാം, കാരണം നമ്മൾ കാറൊക്കെ എടുത്തുകൊണ്ടല്ല. തീൻ എന്താണെന്ന് വെച്ചാല് പൊടി പിടിച്ച് പിന്നെ തൂത്ത് വാരി അടിച്ച് വാരി തോക്കുമ്പോ മെനക്കേടാണ്. നമുക്ക് എന്തായാലും ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഓരോരോ സിറ്റുവേഷനും സന്ദർഭം അനുസരിച്ച് നമുക്ക് വണ്ടികളൊക്കെ എടുക്കുന്നുള്ളട്ടോ. ഇപ്പൊ എന്തായാലും ഫ്രാങ്ക്ലിൻ ഇപ്പൊ തൽക്കാലം നമുക്ക് ബൈക്കിൽ പോവാം, കാരണം പിഞ്ചാനില്ല, നമ്മള് ചിഞ്ചാൻ മാത്രമല്ല ഉള്ള കൂടെ. ഹെൽമെറ്റ് ഇട്ടോ. ഇവിടെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്, നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് അതുമാതിരി തന്നെ ഈ അടിയില് നമ്മളിപ്പോ 3 നിലയാണുള്ളത്. ടോപ്പിൽ ഇനി ഷിൻജാനും പിഞ്ചാനും നമ്മളൊരു കുഞ്ഞു വീടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. അതുമാതിരി തന്നെ അവർക്ക് കളിക്കാനുള്ള ഒരു സ്പേസും. ഗൈസ് ഇവിടത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് ഇവിടെ അടിയിൽ ഒരു ഫ്രീ ആയിട്ടൊരു ഗ്യാരേജ് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ നിറയ്ക്കാൻ പറ്റും. പിന്നെ മേലും കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നല്ല 4-seat വണ്ടികളും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല കുറച്ച് 4-seat വണ്ടികൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ആ കമന്റ് നമ്മൾ എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നല്ല അടിപൊളി കമന്റ്. നിനക്കറിയാലോ നമ്മളിത്തിരി സ്ട്രിക്റ്റ് ആണ്. എടാ നീ വല്ല കുരുത്തേക്കടെ ഒപ്പിച്ച് നല്ല പണിഷ്മെന്റ് ആയിരിക്കും. ആ വണ്ടി ഒന്നും നീ എടുക്കരുത് കേട്ടോ. ഞാൻ എടുക്കത്തില്ല ഫ്രാങ്ക്ലിൻ ഭായി, പക്ഷെ ഞാൻ ചോദിക്കുമ്പോ എനിക്ക് ഇടക്ക് ഓടിക്കാൻ തരണം. അത് തരാം, നീ ചോദിച്ചിട്ട് എടുത്തോ. പക്ഷെ ചോദിക്കാൻ എടുത്തു കഴിഞ്ഞാല് അറിയാലോ എനക്ക്. ഓക്കെ ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായി, ഫ്രാങ്ക്ലിൻ ഭായി പറഞ്ഞ മാതിരി ഞാൻ ചെയ്യത്തോളാം. അത് ചെയ്താ മതി. അയ്യോ ഫ്രാങ്ക്ലിൻ ഇതല്ലേ വഴി? അയ്യോ ഗൈസ് വഴി ചെറുതായിട്ട് മാറി. സോറി 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 ഡാ, ചെറുതായിട്ട് ഞാൻ വഴി മാറിപ്പോയടാ. അയ്യോ ഓക്കെ, നമ്മുടെ ഓഷ്യൻ ഹൈവേക്കാണ് ഇപ്പൊ നമ്മള് പോണതടാ ഷിൻജാനെ, അവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞത്. ഫ്രാങ്ക്ലിൻ നമ്മൾ ഇതുമാതിരി മുമ്പ് ഒരു ഹോട്ടൽ പോലും പോയിട്ടില്ലേ? എടാ നമ്മൾ എത്ര വർഷം മുമ്പാടാ പോയത്, പണ്ടല്ലേ പോയത്? ആ പണ്ടാണല്ലേ നമ്മള് പോയത്. ഓ സത്യം 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 ഗൈസ്, നമ്മുടെ സീറ്റ് ഒക്കെ ആഗ്രഹം മാറി കേട്ടാ. ഇവിടത്തെ മറ്റേ മരങ്ങളൊക്കെ കണ്ടാ, ഇതൊക്കെ ഫുള്ള് ആഗ്രഹം മാറ്റി. എന്റെ അളിയ ഇപ്പൊ നല്ല രസമില്ലേ ഷിൻജാനെ കാണാനായിട്ട്. ഫ്രാങ്ക്ലിൻ ഭായ് ഇത് നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ അവിടെ എൻവിറോൺമെന്റിലേക്ക് നമ്മളിവിടെ ഫുള്ള് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് മുളപ്പിച്ചതാണ് ഫ്രാങ്ക്ലിൻ ഭായ്. ഓ ഷിൻജാനെ നീ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയല്ലേ. ഫ്രാങ്ക്ലിനെ ഇവിടെ മാത്രല്ല അപ്പുറത്തും ഉണ്ട്, കൊറേ ഉണ്ട് നമ്മള് ചെയ്തിട്ട്. ഓ ഒരു വിധമായി നമ്മൾ അന്ന് പണിയെടുത്ത് പണിയെടുത്ത്. ഓ സെറ്റ് കേട്ടോ എന്റെ അളിയ, പിള്ളേരെ കഴിഞ്ഞാല് ഇങ്ങനെ വേണം അല്ലേ. നമ്മുടെ ഷിൻജാൻ നല്ല കുട്ടിയാണ്, പിഞ്ചാന്റെ മാതിരിയല്ല. പിഞ്ചാനുണ്ടായിരുന്ന അന്ന് അവന് നല്ല കുട്ടിയാണ്. കണ്ട് ഇതാടാ മറ്റേ നമ്മടെ ഇവൻ പറഞ്ഞത്, നമ്മടെ മൈക്കിള് പറഞ്ഞത്. അവിടെ ഇവിടെ ആരും കാണുന്നില്ലല്ലടാ. ഇയാളാണോ? ഇയാളാന്ന് തോന്നുന്നുണ്ട് ചേട്ടാ. ചേട്ടനാണോ മറ്റേ ഹോട്ടൽ ബലൂണിന്റെ മുതലാളി? മുതലാളി എന്തു പറ്റി സാറിന്? റൈഡ് വേണോ? അല്ല ഈ ബലൂൺ കൊടുക്കാനുള്ളതാന്ന് പറഞ്ഞ നമ്മുടെ അടുത്ത്. എത്രയാണ് ഇപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ചേട്ടാ? ഇതിന് സാധനത്തിന് റേറ്റ് വരുന്നത് വെച്ചാല് 1.5 lakh വന്നാ മതി. 1.5 lakh അത്രേ ഉള്ളു? സാറിന്റെ ഗൂഗിൾ പേ നമ്പർ പറഞ്ഞു. 1.5 lakh സാറെ പൈസ അയച്ചിട്ടുണ്ട്, കിട്ടിയായിരുന്നോ? ഓ കിട്ടി. നോട്ടിഫിക്കേഷൻ സൗണ്ട് വന്നായിരുന്നു. എടാ പിഞ്ചാന നീ ഒരു കാര്യം ചെയ്, നീ എന്റെ ബൈക്ക് എടുത്തിട്ട് നീ നേരെ നമ്മളെ വീട്ടിൽ കൊണ്ടാക്ക്, ഞാൻ അവിടെ നിന്നെ പിക്ക് ചെയ്യാൻ വരാം. ഫ്രാങ്ക്ലിൻ ബൈ.
എടാ പിഞ്ചാൻ ഒന്ന് വെയിറ്റ് ആക്കിയേ. എടാ നിനക്ക് അല്ലെങ്കിലേ വണ്ടി എത്താത്തതാണ്, നീ സൂക്ഷിച്ചു ഓടിച്ചു പോകേട്ടാ. ആ ഫ്രാങ്ക്ലിൻ ബൈ, അതൊന്നും എന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഫ്രാങ്ക്ലിൻ ബൈ, അതൊക്കെ നമ്മൾ നോക്കത്തില്ല. അപ്പൊ ബൈ ഫ്രാങ്ക്ലിൻ ബൈ. ബൈ പിഞ്ചാനേ. ഗൈസ് അപ്പൊ നമുക്കുണ്ടല്ല, ഗൈസ് എനിക്ക് ചെറിയൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് നമ്മുടെ ബെന്നീടെ അടുത്ത് കൊടുത്തിട്ട് നമുക്കൊരു ഹൗസ്, അതായത് ഒരു വീട് കൊണ്ട് നമുക്ക് എന്തായാലും ഒരു എടത് പൊങ്ങുന്നില്ലേ, ആ പൊങ്ങുന്നുണ്ട്, ഞാൻ വെച്ച് നമ്മളെ പറ്റിച്ചു. എടാ ഒരു വീട് നമുക്ക് ഇതും അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, ഒരു ബലൂൺ ഹൗസ്, ഫ്ലൈയിങ് ഹൗസ് ഉണ്ടാക്കാൻ പോണ്. അപ്പൊ നമുക്ക് എന്തായാലും നല്ല നല്ല കുറെ ആൾക്കാരൊക്കെ നമ്മളെ ഇങ്ങോട്ട് വരും കാണാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതായിരിക്കും ചെയ്യാൻ പോണത്. ഇത് നല്ല പാടുണ്ട് കേട്ടോ ഓടിക്കാനായിട്ട്. എന്നാലും നമ്മളെ ഫ്രാങ്ക്ലിൻ കൺട്രോൾ ചെയ്താണ് പോണത്, പക്ഷെ ഭയങ്കര സ്ലോ ആണ്. കാര്യം ഇത് ഭയങ്കര ഹോട്ട് എയർ ബലൂൺ അല്ലേ, ഭയങ്കര സ്ലോ ആയി തന്നെ പോകുന്നത്. പക്ഷെ ഇത് നീങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ, കണ്ട ഭയങ്കര പതിയാണ്. നിന്റെ സ്പീഡ് എത്ര നോക്കിയേ, 22 KMPH ആണ്, കിലോമീറ്റർ പെർ അവർ കണ്ട ഭയങ്കര സ്ലോ ആണ്. നമ്മള് സാഞ്ചിയിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വിധമാകും, ഒരു 5 മണിക്കൂറെങ്കിലും പിടിക്കും ഇങ്ങനെ പോകാനില്ല അവിടെ എത്താനായിട്ട്. ഓ ഗൈസ് കുറെ നേരത്തെ ഇതുകൊണ്ട് നമ്മള് ബെന്നീടെ അടുത്ത് എത്തിയിട്ടുണ്ട് നല്ല ഗൈസ്, എത്താൻ ഇനിയും ഉണ്ട്. ഇനി ഇവിടുന്ന് എത്ര സമയം പിടിക്കാവാ അവിടെ എത്താനായിട്ട്. എന്റെ പൊന്നോ, നമ്മളിപ്പോ ഫുൾ സ്പീഡ് കുറച്ചിട്ടേക്കാണ്ട പതിയെ പോവാനായിട്ട്, അങ്ങോട്ട് എത്തുന്നുണ്ടാവോ? ഓക്കെ 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 ഓക്കെ, കുറച്ചധികം പോവാനുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് ബെന്നീടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓ പതിയെ പതിയെ വേണത് ഇറക്കാനായിട്ട്, കുത്തൻ ഇറക്കി കഴിഞ്ഞാൽ ഇത്തിരി പ്രശ്നമാണ്. ഓ അളിയാസിട്ട് കൊറേ പൈരുന്നൊക്കെ പോകണ്ട, ഇത് ഓട്ടയാക്കോ എന്തോ പേടിയാവുന്നു. ഫുള്ള് പൈരുന്നുകളൊക്കെ നോക്കി നിക്കുന്നുണ്ട് നമ്മടെ ബലൂണൊക്കെ. അട ബെന്നി ഇവിടെ നിക്കുന്നുണ്ട്, നമ്മള് വിളിച്ച് പറഞ്ഞായിരുന്നു ബെന്നിയുടെ അടുത്ത് നമ്മളിങ്ങനെ സാധനം കൊണ്ട് വരുന്നുണ്ടെന്ന്. എടാ ബെന്നി, എടാ ഒന്നും പറയണ്ട, ഭയങ്കര ബിസിയാണ്. എടാ നമ്മള് ഉദ്ഘാടനം എന്തായാലും വരും ദിവസങ്ങളില് 1000 ലൈക്ക് ആയി കഴിഞ്ഞാൽ നമ്മള് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ അവന്മാര് ചെയ്തോളൂ അല്ലേ. എടാ അപ്പൊ എന്തായാലും എനിക്ക് ഈ കാണുന്ന ബലൂണ് ഒരു വീട് അറ്റാച്ച് ചെയ്തിട്ട് നീ ഒരു സാധന സംഭവം സെറ്റ് ആക്കി എടുക്കണം. അവനെന്തോ അടിച്ച് പിച്ചത്ത് എന്തൊക്കെ പറയുന്നുണ്ട്, അവനെ ഇപ്പൊ വീടും കാര്യങ്ങളും സെറ്റ് ആക്കാവോ എന്തോ. നമുക്ക് തൽക്കാലം ബെന്നിയുടെ വണ്ടി എടുത്ത് പോകണം. ബെന്നിയുടെ വണ്ടി എടുത്ത് പോകണ്ടല്ലേ, നമുക്ക് ചായ കുടിക്കാം. എടാ ഇവിടെ ഒരു വണ്ടി കമ്പളിന്റെ ഒരു കിടക്കോടാ, ഈ വണ്ടി എന്ത് പറ്റിയടാ, ഞാനിന്ന് നോക്കട്ടെ കേട്ടോ ഈ വണ്ടി. ഓ എന്റെ അളിയ, ഈ വണ്ടി മൊത്തം കമ്പളിന്റെ അടുത്ത് ചെയ്യാൻ പറ്റത്തില്ല, വെറുതെ അല്ല വണ്ടി ഇട്ടേക്കണത്. അടേ ഇവന്റെ പണി എന്തായ അവിടെ, നമ്മൾ എത്ര നേരം വെയിറ്റ്, 4 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത്. എന്റെ അളിയോ ഗൈസ് ഇത് നോക്കിയേ, പറക്കണ വീട്, എന്റെ മോനെ സെറ്റ് സെറ്റ്. എടാ ബെന്നിയെ വിഷയം കേട്ടാ വിഷയം. പറഞ്ഞതാണ് എന്തായാലും നീ പൈസ. എടാ പൈസ നിങ്ങക്ക് എന്തായാലും തരാം, ഞാൻ കടായിട്ട് വെക്കടാ പഞ്ചിന്റെ പൈസ അല്ലടാ. അപ്പൊ നമ്മള് എന്തൊക്കെ പണിതേക്കണേ എയർപോർട്ട് മാൻഷനൊക്കെ, ഒന്നും പറയണ്ട, അഞ്ചിന്റെ പൈസ ഇല്ല. എടാ പൈസ ഞാൻ പിന്നെ തരാടാ, നീ ഒന്ന് സെറ്റ് ആക്കടാ പ്ലീസ്. ഇത് നോക്കിയേ മോനെ വിഷയം. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ഉള്ളിൽ കയറി സാധനം പൊക്കിക്കൊണ്ട് തന്നാല് വീടും പറന്നു പോത്തില്ലേ, അപ്പൊ ആകാശത്ത് സെറ്റാക്കിയാ മതില്ലേ മോനെ. ഉള്ളി കയറട്ടടാ ഗൈസ്, ഈ വീടിന്റെ പ്രത്യേകത ട്രാൻസ്പെറന്റ് ആണ്. എന്റെ അളിയ, ഞാനപ്പോ എന്തായാലും നമ്മൾ ഹോട്ട് എയർ ബലൂണിൽ കേറട്ടേട്ടാ. ഓക്കെ പറക്കട്ടെ പറക്കട്ടെ, പോട്ടെ 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 പോട്ടെ. ഗൈസ് ആനന്ദി പറന്നു തുടങ്ങി. എന്റെ മോനെ ഗൈസ് വീട് നോക്ക്, എടാ ഈ വീട് പറക്കണ്. എന്റെ അളിയ സെറ്റ് കേട്ടാ മോനെ. ഗൈസ് ഇത് നോക്ക് വീട് പറക്കണത്. എന്റെ അളിയ, എടാ ദേവരു പൈരുന്തടാ, പൈരുന്തും കാക്കയിലടത് കൊത്തോ ഇതുമല്ലേ. ഓ നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോവാട്ടാ. ഓക്കെ സ്പീഡൊക്കെ കൂടെ നോക്കിയേ. എടാ നമ്മുടെ ബലൂണും ഇരിക്കണ്ട,
ഒക്കെ വന്നിട്ട് എന്റെ അടി എനിക്കൊന്നും കൊത്തിപ്പിടിച്ചിട്ടില്ല. കാരണം നല്ല കട്ടിയുള്ള സാധനം കൊണ്ടാണ് നമ്മള് പണിത് വെച്ചേക്കുന്നത്. എന്റെ മോനെ വിഷയം കേട്ട വിഷയം, എടാ ഇങ്ങനത്തെ ഒരു സംഭവം എന്റെ ലൈഫിലേ കണ്ടിട്ടില്ല. നമ്മുടെ ലോസ് ആൻഡ്രസിൽ ഇത് മാത്രമുള്ളത് പറക്കണ ബലൂൺ. എന്റെ മോനെ വിഷയം കേട്ട വിഷയം വിഷയം ലാലാലാ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സിറ്റിയിലോട്ട് പോവാം. സിറ്റിയിലോട്ട് പോയിട്ട് നമ്മള് എയർപോർട്ട് മാൻഷനും അതുമാതിരി നമ്മുടെ വീടും ആ കാര്യങ്ങളൊക്കെ കാണാലോ. അങ്ങനെ നമ്മൾ നമ്മുടെ എയർപോർട്ട് മാൻഷനിൽ എത്തിയിട്ടുണ്ട്. അതുമാതിരി തന്നെ പ്ലെയിനോട് പോകണ്ടല്ലോ. എടാ പ്ലെയിനിൽ നമ്മുടെ മോനെ വിഷയം. അതുമാതിരി തന്നെ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ആകേണ്ട. അപ്പൊ നമുക്ക് നമ്മുടെ വീടിന്റെ മേലെ ലാൻഡ് ചെയ്താലോ, അത് പൊളിക്കത്തില്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ വീടിന്റെ മേലെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് സൂക്ഷിച്ച് വേണം ഇറക്കാനായിട്ട്. ഓക്കെ, ഇറക്കി കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമാകും. അപ്പൊ നമ്മളെന്താ സൂക്ഷിച്ച് വേണം. കാരണം നമ്മുടെ വീടൊക്കെ നമ്മുടെ സ്വന്തം വീടല്ല, നമ്മളെ വല്ലവരെ വീടല്ലല്ലോ. അപ്പൊ നമ്മളെന്തായാലും അളിയ ഓക്കെ കുറച്ചുകൂടെ മുമ്പിൽ ഇറക്കാം നമുക്ക്. കാരണം മുമ്പിൽ ഇറക്കാൻ കയറാൻ നല്ല സുഖമായിരിക്കും. ഓക്കെ എടാ, അയ്യോ ഇച്ചിരി പ്രശ്നമായില്ല. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തിരിക്കട്ടെ, എന്നിട്ട് ഇറക്കാൻ പറ്റുള്ളൂ. ഓക്കെ പോട്ടെ 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 പോട്ടെ. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ റൈറ്റ് എടുക്കണം. റൈറ്റ് എടുക്കുന്നുണ്ട്. പതിയെ 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 ഗൈസ്, അങ്ങനെ നമ്മള് സക്സസ്ഫുള്ളി നമ്മുടെ ഹോട്ട് എയർ ബലൂണിന്റെ വീട് നമ്മള് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെ വീടിന്റെ മേലോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വീടിനുള്ളിൽ കുറെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പണിയണം. ബെഡ്, സോഫ, ബാത്റൂം ഒക്കെ നമുക്ക് എന്തായാലും പണിയണം. നമ്മളെന്തായാലും ഓ നമുക്ക് എന്തായാലും അപ്പുറത്ത് കടക്കാൻ പറ്റത്തില്ല കേട്ടാ, ഇങ്ങനെ കടക്കാൻ പറ്റുള്ളൂ. എന്റെ മോനെ സെറ്റ് കേട്ടോ സെറ്റ്. ഇപ്പൊ എന്ത് രസമാണല്ലേ കാണാനായിട്ട്. എന്റെ അളിയ, അയ്യോ അടേ ഇപ്പൊ തന്നെ തല എന്തായാലും വീടാനേ. അപ്പൊ നമുക്ക് എന്തായാലും മേലെ നോക്കാം. ഗൈസ് ഇപ്പൊ നോക്കിയേ, ഇപ്പൊ എന്ത് രസമാണല്ലേ കാണാനായിട്ട് നമ്മുടെ ഹോട്ടൽ ബലൂന്റെ വീട് ആളിയ. ഗൈസ് അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. ഗൈസ് നല്ല ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെന്തായാലും പിന്നെ ഒരു അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും എയർപോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും കാണിച്ചു തരാം. നമ്മുടെ സീരീസിൽ എന്തായാലും ഉൾപ്പെടുത്താം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബലൂന്റെ ഉള്ളിൽ കുറെ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കുന്നതായിരിക്കും. ഈ വീടിന്റെ ഉള്ളിൽ കുറെ സാധനങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് നമ്മുടെ ഈ ഫ്രാങ്കിന് ഈ വലിയ വീട് നമ്മളെന്തായാലും ആകാശത്തോട്ട് ആക്കാൻ പോവാണ്. ഈ ഹോട്ടൽ ബലൂണൊക്കെ വെച്ചിട്ട് അതെന്തായാലും പൊളിക്കത്തില്ലേ. അപ്പൊ നമ്മളെന്തായാലും പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടപ്പാണ്. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.